മുറ്റത്തുകൂടി അരുവി ഒഴുകിപ്പോകുന്ന ഒരു ക്ഷേത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് കോട്ടയം ജില്ലയിൽ കളത്തൂരിലാണ്. ഞാനൊരു 9 മണിയോടുകൂടിയാണ് എത്തിയത്. നിറയെ ആളുകളായിരുന്നു കേട്ടറിഞ്ഞ് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ടും വീഡിയോ ഷൂട്ടിനും സെൽഫി എടുക്കാനുമായി ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടു മുൻപിൽ കൂടി ഒഴുകുന്ന തെളിനീരരുവിയിലൂടെ നടന്നു വേണം ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. ഒരു കമ്പി അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ പിടിച്ച് പിടിച്ച് നടക്കാം. നിങ്ങൾ കാഷ്വൽ വെയറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വെള്ളത്തിൽ കൂടെ നടന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡ്രസ്സ് മാറിയതിന് ശേഷം ട്രഡീഷണൽ ഡ്രസ്സിൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ അകത്ത് കയറി തൊഴുതു തീർത്ഥവും പ്രസാദവും ഒക്കെ വാങ്ങി. ഇവിടെ ഈ അടുത്തിടെയാണ് പുനഃപ്രതിഷ്ഠയൊക്കെ നടന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വനമായി കിടന്ന കാലത്ത് പരമശിവനെ ആരാധിക്കാനായി നിർമ്മിച്ച ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം. ഇവിടെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തെ കോവിലായി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും വലതുവശത്തെ ശ്രീകോവിലായി ശാസ്താവുമാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ശാസ്താവിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നനഞ്ഞ ശാസ്താവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കാരണം ശ്രീകോവിലിന് മേൽക്കൂരയില്ല. അതിനാൽ മഴവെള്ളം വിഗ്രഹത്തിലേക്ക് നേരിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ സമയം കൂടി വരുന്നവരൊന്ന് നോട്ട് ചെയ്തോളൂ. വർക്കിംഗ് ഡേയ്സിൽ രാവിലെ 5:30 നട തുറക്കും, 9:30 നട അടയ്ക്കും. വൈകുന്നേരം 5:30 തുറന്ന് 7:30 വരെ ഉണ്ടാവും. ശനി ഞായർ ദിവസങ്ങളിൽ ആളുകളുടെ തിരക്ക് കാരണം ഇപ്പോൾ 12 മണിക്കാണ് രാവിലെ നട അടയ്ക്കുന്നത്. ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണമൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പതിയെ മതിലിനടുത്തേക്ക് ചെന്ന് നോക്കി. ഓ, എന്താ പറയുക, എല്ലാവരും ഈ അരുവിയിലും വെള്ളച്ചാട്ടവും ഒക്കെ എൻജോയ് ചെയ്യുകയാണ്. ഒരു അച്ഛനും മോനുമാണ് ഇന്നത്തെ ഇവിടുത്തെ താരം. വൈറലാകുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. മലയാളി പൊളിയാണല്ലേ. ഈ വെള്ളത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ അടുത്ത കടയിലുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു, മലങ്കര ഡാമിൽ നിന്നും കനാൽ വഴി വരുന്ന വെള്ളമാണിത്. അപ്പോൾ വേനൽക്കാലത്തും വെള്ളം ഇവിടെ ഉണ്ടാവും, പക്ഷേ വെള്ളത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവുമെന്ന് മാത്രം. ഇപ്പോൾ വെള്ളം സ്വല്പം കുറവാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നന്നായിട്ട് വെള്ളമുള്ളതായിട്ട് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളും വലിയവരുമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ്. ഞാനും അല്പം നേരത്തേക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്തു. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നിറയെ വാഹനങ്ങളാണ്, ബൈക്കുകളും കാറുകളും എല്ലാം. അത്യാവശ്യം ചെറിയ താൽക്കാലികമായിട്ടുള്ള കടകളും ഐസ്ക്രീം വിൽക്കുന്ന പെട്ടി ഓട്ടോകളും ഒക്കെ ഇവിടെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ട്. നല്ലൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. വരുന്നവർ ഈ സ്ഥലത്തിൻ്റെ പവിത്രത കൂടി ഒന്ന് കാത്തു സൂക്ഷിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ബലിതർപ്പണമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ എങ്കിൽ കർക്കടക വാവിന് ഇവിടെ വന്നാൽ തർപ്പണം ചെയ്യാനായിട്ട് പറ്റും. അതിനവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ ഗൂഗിൾ മാപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. ഇത് MC റോഡിലെ ഏറ്റുമാനൂരിനും കൂത്താട്ടുകുളത്തിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. ഏറ്റുമാനൂരിന് ഏകദേശം 8 കിലോമീറ്റർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലോട്ടുള്ളത്. ഏറ്റുമാനൂരിനും കൂത്താട്ടുകുളത്തിനും ഇടയിൽ വെമ്പള്ളി എന്ന് പറയുന്നൊരു സ്റ്റോപ്പുണ്ട്. വെമ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡിൽ കൂടെ ഒരു 2.5-3 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോഴാണ് ഈ ക്ഷേത്രത്തിലെത്തുക. വെമ്പള്ളി മുതൽ അങ്ങോട്ട് നിരവധിയായിട്ടുള്ള സൈൻ ബോർഡുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് വഴിയൊന്നും തെറ്റത്തില്ല. അങ്ങനെ പ്രകൃതി രമണീയമായ മറ്റൊരു ക്ഷേത്രം കൂടി കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഞാൻ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും ശുഭദിനം. മാക്സിമം ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.